രണ്ടായിരത്തി പത്തൊൻപതിലെ വാലന്റീൻസ് ഡേയിൽ നടക്കാനിരുന്ന പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയത് നടി സണ്ണി ലിയോണയാണെന്ന് പരിപാടിയുടെ കോർഡിനേറ്ററായിരുന്ന ഷിയാസ് പെരുമ്പാവൂർ നടിക്കെതിരെ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ പരിപാടി സംഘാടകർ തന്നെ അഞ്ചു പ്രാവശ്യം മാറ്റിവെച്ചെന്ന സണ്ണിയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ രണ്ടു പരിപാടികളാണ് സണ്ണി ലിയോണിനെ വെച്ച് നടത്താൻ തീരുമാനിച്ചതെന്ന് ഷിയാസ് പറഞ്ഞു പരിപാടിയുടെ തലേദിവസം രാത്രി ഒൻപത് മണിക്ക് പണം വാങ്ങിയ ശേഷം പതിനൊന്ന് ഇരുപത്തിയൊന്നിന് പരിപാടിയിൽ നിന്ന് പിന്മാറിയതായി സണ്ണി ട്വീറ്റ് ചെയ്യുകയായിരുന്നു സംഘാടകർ വാക്കുപാലിച്ചില്ല എന്നായിരുന്നു കാരണം പറഞ്ഞത് അതെന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഒന്നര കോടിയിലേറെ രൂപ മുടക്കി നടത്താനിരുന്ന പരിപാടി മുടങ്ങിയതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യത മൂലം പരിപാടിക്കായി പണം മുടക്കിയ വടകര സ്വദേശിനി ആത്മഹത്യാശ്രമം വരെ നടത്തി കൃത്യസമയത്ത് മക്കൾ കണ്ടതിനാൽ വലിയ ദുരന്തം ഒഴിവായി അവരുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആദ്യമായി നടത്തുന്ന പരിപാടിയായിരുന്നു അത് കടം കയറി തന്റെ വീടും പുരയിടവും ജപ്തി നടപടിയിലാണ് ബാധ്യതകൾ കാരണം ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് താനും ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യത്തിലാണ് അവരും താനും ജീവിക്കുന്നതെന്നും ഷിയാസ് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയാറിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് സണ്ണി ലിയോണിനെ വെച്ച് ആദ്യ പരിപാടി പ്ലാൻ ചെയ്തത് ഇന്ത്യൻ ഡാൻസ് ഫിനാലെ എന്നായിരുന്നു പരിപാടിയുടെ പേര് അന്ന് മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ പ്രവചനത്തെ തുടർന്ന് അത് മാറ്റിവെക്കേണ്ടി വന്നു പിന്നാലെ പ്രളയമുണ്ടായതിനാൽ പരിപാടി നടത്താനായില്ല പിന്നീടാണ് അടുത്ത പരിപാടി അങ്കമാലിയിലെ അറ്റ്ലസിൽ സണ്ണിയെ വെച്ചു തന്നെ നടത്താൻ പ്ലാൻ ചെയ്തത് ബോളിവുഡിൽ നിന്നുൾപ്പെടെയുള്ളവരെ എത്തിച്ച് കൊച്ചിയിൽ താമസിക്കുമ്പോഴാണ് സണ്ണി ആ പരിപാടിയിൽ നിന്നും പിന്മാറിയത് ഫെബ്രുവരി പതിമൂന്നിന് രാത്രി ഒൻപത് മണിക്ക് ശേഷം അവരെ ലൈനിൽ കിട്ടാതായി ആദ്യം മുപ്പത് ലക്ഷം രൂപയാണ് പ്രതിഫലം പറഞ്ഞത് പിന്നീട് വെള്ളപ്പൊക്കം കാരണം അഞ്ചു ലക്ഷം കുറയ്ക്കാമെന്ന് സമ്മതിച്ചു എന്നാൽ അതിനുശേഷം വാക്കുമാറി മുപ്പത് ലക്ഷം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവസാന ഗഡു ഇട്ടുകൊടുത്തത് ഇത്രയും പണം കൈവശമുള്ളപ്പോഴായിരുന്നു വാക്കു പാലിച്ചില്ല എന്ന് പറഞ്ഞ് സണ്ണി പിന്മാറിയത് ഏഴു ദിവസം മുമ്പ് മുഴുവൻ പണവും നൽകിയില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏഴു ദിവസത്തിനിടെ എന്തെങ്കിലുമാണ് പരിപാടി റദ്ദാക്കേണ്ടിയിരുന്നത് പകരം പരിപാടിയുടെ തലേദിവസം രാത്രി എട്ട് മണിക്ക് പണം വാങ്ങിയ ശേഷം പതിനൊന്ന് മണിക്ക് പരിപാടി റദ്ദാക്കിയതായി കാണിച്ച് ട്വീറ്റ് ചെയ്യുകയായിരുന്നു കോടി രൂപയാണ് അന്ന് നിന്ന നിൽപ്പിൽ പോയത് പണം നഷ്ടപ്പെട്ട സംഭവത്തിൽ പരാതി നൽകിയിട്ട് രണ്ടു വർഷമായെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും കോവിഡിന് മുമ്പ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യാൻ സാധിച്ചില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാതി ലഭിച്ചിട്ടും കേരള പോലീസ് കേസെടുത്തില്ല പിന്നീട് ഡിജിപിയെയും മുഖ്യമന്ത്രിയെയും പോയി കണ്ട ശേഷമാണ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ചത് തുടർ നടപടി ഇല്ലാതിരിക്കെ കഴിഞ്ഞ ദിവസം ഇവർ കേരളത്തിലെത്തിയ ശേഷമാണ് പോലീസ് മൊഴിയെടുക്കാൻ തയ്യാറായതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം സണ്ണി ലിയോണിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി